റഷ്യ കോവിഡ് വാക്സിൻ മനുഷ്യരിൽ വിജയകരമായി പരീക്ഷിച്ചു എന്നൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ നോക്കാം ഇനി. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർത്തകളിലൊന്നാണ് റഷ്യയുടെ ആന്റി കോവിഡ് വാക്സിൻ പരീക്ഷണം. മഹാമാരിക്കെതിരായ പ്രതിരോധം റഷ്യ വിജയകരമായി പൂർത്തിയാക്കിയോ? ലോകമൊട്ടാകെ വ്യാപിച്ച ഈ വാർത്തയുടെ വസ്തുത പരിശോധിക്കുകയാണ്. മനുഷ്യകുലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കെതിരെ റഷ്യ പ്രതിരോധം തീർത്തുവോ? അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പ്രചരിച്ച ഈ വാർത്തയുടെ സത്യാവസ്ഥ മറ്റൊന്നാണ്. ഇന്ത്യയിലെ റഷ്യൻ എംബസിയും ഇതേ വാർത്ത പങ്കുവച്ചു. എന്താണ് റഷ്യയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സെഷനോ സർവകലാശാലയിൽ നടന്ന വാക്സിൻ പരീക്ഷണത്തിൽ രണ്ടു ഘട്ടങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കിയത്. കൂടുതൽ ആളുകളിലേക്ക് വാക്സിൻ പരീക്ഷിക്കേണ്ട മൂന്നാം ഘട്ടവും ആഭ്യന്തര അംഗീകാരം നേടേണ്ട നാലാം ഘട്ടവും ഇതുവരെ പൂർത്തിയായിട്ടില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് മുതൽ ഫോർബ്സ് വരെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും എ എൻ ഐ മുതൽ ഇന്ത്യ ടുഡേ വരെയുള്ള ഇന്ത്യൻ മാധ്യമങ്ങളിലും എന്തിനേറെ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ വരെ ഇത് പ്രധാന വാർത്തയായി നിറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ പ്രകാരം രോഗികളിൽ നടത്തുന്ന പരീക്ഷണവും ക്ലിനിക്കൽ പരീക്ഷണവും മാത്രമാണ് ഇതുവരെ ഫലപ്രദമായത്. റഷ്യയിലെ സെഷനോഫ് സർവകലാശാലയിലെ ആദ്യഘട്ട പരീക്ഷണം ജൂൺ 18 ആരംഭിച്ചതാണ്. ആദ്യം 18 പേരിലും പിന്നീട് 20 പേരിലും കുത്തിവയ്പ് നടത്തിയെങ്കിലും ഫലം അന്തിമമല്ലെന്നാണ് റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. ലോകം കാത്തിരിക്കുന്ന ആന്റി കോവിഡ് വാക്സിൻ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന സത്യമറിയാനായി ലോകാരോഗ്യ സംഘടനയുടെ കോവിഡ് 19 വാക്സിൻ ട്രാക്കർ പരിശോധിച്ചാൽ മതിയാകും. കോവിഡ് വാക്സിൻ പുറത്തിറക്കാൻ ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ആന്റി കോവിഡ് വാക്സിന്റെ രണ്ടാം ഘട്ട പരീക്ഷണത്തിലേക്ക് കടന്നിരുന്നു. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ മറ്റൊരു കിട മത്സരത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മനുഷ്യകുലത്തെ വിറപ്പിച്ച മഹാമാരിയെ കീഴ്പ്പെടുത്താൻ വൻശക്തികൾ ശ്രമിക്കുമ്പോൾ വ്യാജവാർത്തകളും തെറ്റായ അവകാശവാദങ്ങളും സ്വാഭാവികം. ഓരോ ചെറിയ വാർത്തയിലും ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ്.